ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഓശാന തിരുനാളാണ്. ദൈവപുത്രനായ യേശുവിന്റെ രാജകീയ പ്രവേശനം ദേവാലയങ്ങളിൽ കൊണ്ടാടുന്ന മനോഹര ദിനം. ഭൂലോകങ്ങളുടെ രാജാവായ യേശു ക്രിസ്തുവിന്റെ ഉത്സവം ആഘോഷിക്കുന്ന തിരുനാളാണിത്. കുഞ്ഞുനാളിൽ അക്രൈസ്തവർക്ക് നോക്കി നിൽക്കുമ്പോൾ കൈകളിൽ കുരുത്തോലയുമായി നിരനിരയായി അഭിമാനത്തോടെ നടന്നു നീങ്ങിയ ഒരു കുഞ്ഞു ബാല്യം ഓർമ്മയിൽ വരുന്നു. ഓശാന, അത് ഒരു ജനസമൂഹത്തിന്റെ ആരവമായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് അരങ്ങേറിയ ഒരു ഘോഷയാത്രയുടെ ആരവം. ക്ലേശങ്ങളുടെ നടുവിലൂടെ കടന്നുപോവുകയായിരുന്ന ഒരു ജനത ആശ്വാസത്തിനും രക്ഷയ്ക്കും വേണ്ടി ഉയർത്തിയ ഒരു പ്രാർത്ഥനാ നിലവിളി. അതുകൊണ്ട് ഓശാന, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന ദാഹപൂർണമായ ഒരു വിളിയായി. ആർപ്പു വിളിച്ചവർ ഓശാന രാഷ്ട്രീയ വിപ്ലവത്തിന്റെ പെരുമ്പറയെന്ന് കരുതി. എന്നാൽ കഴുതപ്പുറത്ത് സഞ്ചരിച്ച ക്രിസ്തുവിന് അത് ആത്മീയ വിപ്ലവത്തിന്റെ ശംഖുനാദമായിരുന്നു. ഓശാന വിളികളുടെ മധ്യേയുള്ള യേശുവിന്റെ ജെറുസലേം പ്രവേശനം ശാന്തി ദൂതു നൽകിയുള്ള സമൃദ്ധിയും സമാധാനവും പ്രഘോഷിച്ചുകൊണ്ടുള്ള രാജകീയ പ്രവേശനമായിരുന്നു. തിരുനാളുകൾ നമുക്ക് തിരിച്ചറിവുകൾ നൽകുന്ന തിരിഞ്ഞുനോട്ടത്തിന്റെ അവസരങ്ങളാണ്. ഓശാന ജൈവിളികളിലേക്ക് തന്നെ നമുക്ക് മടങ്ങിവരാം. യുദ്ധം കഴിഞ്ഞ് മടങ്ങിവരുന്ന പടനായകന് നൽകുന്ന സ്വീകരണം പോലെയാണ് ഓശാന ഞായറാഴ്ച ജനങ്ങൾ യേശുവിനെ എതിരേറ്റത്. നാടെങ്ങും ഒരു ഉത്സവ പ്രതീതിയായിരുന്നു. നിരത്തുകളിൽ സ്വീകരിക്കാൻ ആളുകൾ ഒലിവിൻ ചില്ല വീശിയും ഓശാന പാടിയും രാജാവിന് ആർപ്പു വിളിക്കുന്ന ജനസമൂഹം. ദിവസങ്ങൾക്ക് ശേഷം പടനായകൻ പിൻവാങ്ങുന്നു അതേ വിജയവീഥിയിലൂടെ. ആർഭാടങ്ങളില്ലാതെ, പരിവാരങ്ങളില്ലാതെ ഏകനായി കുരിശുംപേറി കാൽവരിയിലേക്ക്. കൗതുകകരമായ നിരീക്ഷണം ഇതാണ്: ഓശാന പാടി സ്വീകരിക്കുന്ന തെരുവിന്റെ ആരംഭം, ആ തെരുവിന്റെ അന്ത്യസ്ഥലം കാൽവരി. ഓശാന അണയാൻ പോകുന്ന തിരിയുടെ ആളിക്കത്തലായിരുന്നുവെന്ന് പറയാം. ആരവങ്ങൾ യേശു രാജാവാണെന്നതിനെ സൂചിപ്പിക്കുന്നു. എന്നാൽ അവൻ വിനയാന്വിതനാകുന്നു, നമ്മുടെ ഭാരമകറ്റാൻ ഭാരം വഹിക്കുന്നു, നമ്മെ എഴുന്നേൽപ്പിക്കുവാൻ അവൻ വീഴുന്നു. അവന്റെ രാജ്യത്വം നശ്വര ലോകത്തിൻ്റെതല്ല, മറിച്ച് അനശ്വര ലോകത്തിന്റെ ചക്രവർത്തിയാണ് അവിടുന്ന്. എളിമയുടെ മാതൃകയായ ക്രിസ്തുരാജനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായി മാറുവാൻ, നല്ല യാത്രകളിലൂടെ നല്ല വിമോചകരാകുവാൻ, മറ്റുള്ളവരെ സമാധാനത്തിലേക്കും നന്മയിലേക്കും നയിക്കുന്ന നല്ല ക്രിസ്തു ശിഷ്യരായി മാറുവാൻ ക്രിസ്തു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.